ഹലോ എവറിവൺ, നമ്മളെ ആസിഡ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൂടെ കണ്ടു കഴിഞ്ഞു അല്ലേ. ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ എന്തായാലും കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോസ് കാണണേ, ഇതിന് തൊട്ടുമുമ്പുള്ള വീഡിയോസ് കാണണം. റെഡി എങ്കിൽ നമുക്ക് ആൽക്കലീസിനെ കുറിച്ചാണ്, അതേപോലെ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താ മക്കളെ ആൽക്കലീസ് എന്ന് പറഞ്ഞാൽ? ആസിഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് ആർക്കുണ്ടാവുക? ബേസസ് ഉണ്ടാവുക. ബേസ് എന്ന് പറഞ്ഞാലും ആൽക്കലീസ് എന്ന് പറഞ്ഞാലും ഏകദേശം അവർ തമ്മിൽ ഒരേപോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ആസിഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് നേച്ചറാണ് ആര്? ബേസ് എന്ന് പറയുന്നത്. ആ ബേസുകളിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ബേസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലീസ് എന്നുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്ന മിക്ക ബേസുകളും എന്തു തന്നെയാണ്? വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ബേസ് എന്ന് പറഞ്ഞാലും ആൽക്കലീസ് എന്ന് പറഞ്ഞാലും ഓൾമോസ്റ്റ് സെയിം ആണ്. വലിയ വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ അവർ തമ്മിലുള്ള ആ വ്യത്യാസം നമുക്ക് കുറച്ചും കൂടി, ഒരുപാട് കെമിക്കൽസൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ നമുക്കത് കൂടുതൽ മനസ്സിലായിക്കോളും കേട്ടോ. ഡോണ്ട് വറി. അപ്പോൾ ഞാൻ ആൽക്കലീസിനെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് പറഞ്ഞു നോക്കാം. എന്താ ഈ ആൽക്കലീസിൻ്റെ പ്രത്യേകത? എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റിയതാണ് ലൈം വാട്ടർ. ആ ലൈം വാട്ടറിൻ്റെ പ്രത്യേകത എന്താ? വൺ ടേൺസ് റെഡ് ലിറ്റ്മസ് എന്താക്കി മാറ്റും, ബ്ലൂ ആക്കി മാറ്റും. ആർ കോൾഡ് ആൽക്കലീസ്. ദേ ഹാവ് എ ബിറ്റർ ടേസ്റ്റ് ആണ്, അതേപോലെ തന്നെ സ്ലൈമിയാണ് അല്ലേ, ചെറിയൊരു വഴുവഴുപ്പുണ്ട്, തൊട്ടാൽ മതി അല്ലേ. സോപ്പ് എന്ന് പറയുന്നത് എന്താടാ? ഒരു ആൽക്കലി കൊണ്ട് ഉണ്ടാക്കിയതാണ് അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോപ്പ് തൊട്ടാൽ തന്നെ നമുക്കറിയാം അല്ലേ, വേഗം കയ്യിൽ നിന്ന് പോകുന്ന വഴുതി പോകുന്ന ഒരു സ്ലൈമി ആയിട്ടുള്ള അപ്പിയറൻസ് ആണ്. ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ റെഡ് ലിറ്റ്മസിനെ എന്താക്കി മാറ്റും, ബ്ലൂ ആക്കിയിട്ട് മാറ്റുകയും ചെയ്യും. ഇതൊക്കെയാണ് ഈ പറഞ്ഞ ആൽക്കലീസിൻ്റെ കോമൺ ആയിട്ടുള്ള ചില പ്രത്യേകതകൾ. നമുക്ക് ചില ആൽക്കലീസിനൊക്കെ ഒന്ന് പരിചയപ്പെടാം. എസ്പെഷ്യലി ലബോറട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില ആൽക്കലീസ് പെട്ട ഒന്നാണ് ഈ പറഞ്ഞ NaOH അഥവാ സോഡിയം ഹൈഡ്രോക്സൈഡ്, കോസ്റ്റിക് സോഡ എന്നൊക്കെ നമ്മളതിൻ്റെ പേര് വിളിക്കും. പല പേരുണ്ട് കേട്ടോ. NaOH എന്നുള്ളത് തന്നെ ഒരു കെമിക്കൽ നെയിമാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ കോസ്റ്റിക് സോഡ. മറ്റൊന്നാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അതേപോലെ തന്നെ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്, അതേപോലെ തന്നെ അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. എടാ, ഈസി ആയിട്ട് പഠിച്ചേക്കാൻ വേണ്ടിയിട്ടേ, ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ആൾ അവസാനം വരുന്നുവെങ്കിൽ അതൊക്കെ എന്തായിരിക്കും? മിക്കതും ആൽക്കലീസ് ആയിരിക്കുമെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഹൈഡ്രോക്സൈഡ് എന്ന് വരുന്നുവെങ്കിൽ അതൊക്കെ ആൽക്കലീസ് ആയിരിക്കും. എങ്കിൽ ഈ പറഞ്ഞ ആൽക്കലീസ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പഠിക്കാനുള്ളത് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് നമ്മൾ പഠിച്ചിരുന്നു, ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആസിഡ് ആൻഡ് ആൽക്കലി അല്ലേ. ആസിഡിനെയും ആൽക്കലിയെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ്. അത് മിക്കവാറും കളർ ചേഞ്ചിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു സബ്സ്റ്റൻ്റ് ആസിഡാണോ ബേസാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. അപ്പോൾ ഏതൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സായിട്ട് ഉപയോഗിക്കാം? ഈ പറഞ്ഞ പാർട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് ടെർമറിക് ഉപയോഗിക്കാം, ഹിബിസ്കസ്, ബീട്രൂട്ട്, ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്. ഈ പറഞ്ഞ സബ്സ്റ്റൻസസിൻ്റെ പാർട്സ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലിറ്റ്മസ് പേപ്പർ ഇസ് ആൻ ഇൻഡിക്കേറ്റർ യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി. ലബോറട്ടറി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള പല ഇൻഡിക്കേറ്റേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. നോക്കാം, നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. അതിന് മുന്നേ ചെറിയൊരു ക്വസ്റ്റ്യൻ, വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ റെഡ് കളർ അപ്പിയറിംഗ് ഓൺ ക്ലോത്ത് വെൻ ദ ടർമറിക് സ്റ്റെയിൻ ഓൺ ദം ഈസ് വാഷ്ഡ് വിത്ത് സോപ്പ്. ഒരു ടർമറിക് സ്റ്റെയിൻ നമ്മളെ ക്ലോത്തിലുണ്ട്, അത് നമ്മൾ സോപ്പ് വെച്ച് കണ്ട് നമ്മൾ കഴുകാൻ വേണ്ടി നോക്കിയാൽ ആ ഭാഗം മാത്രം നന്നായിട്ട് റെഡ് കളറായിട്ട് എന്ത് ചെയ്യുക, മാറും. എന്തായിരിക്കും അതിന് കാരണം? ആ കാരണം വളരെ എളുപ്പമാണ്. ടർമറിക് എന്ന് പറയുന്നത് എന്താണ്? ഒരു നാച്ചുറലായ ഇൻഡിക്കേറ്ററാണ്. അയാൾ സോപ്പുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സോപ്പുമായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ എന്തായി മാറും? റെഡ് കളറായി മാറും. അപ്പോൾ ടെർമറിക്ക് നമുക്കറിയാം സോപ്പ് എന്ന് പറയുന്ന ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ റെഡ് കളറായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. നോക്കൂ, നിങ്ങളത് അവിടെ കാണാൻ പറ്റും. മീഥൈൽ ഓറഞ്ച് പറഞ്ഞ മറ്റൊരു പിന്നെ ഇൻഡിക്കേറ്ററാണ്. അത് ആസിഡ് ആണെങ്കിൽ ദാ ഈ കളറായിരിക്കും ഉണ്ടാവുക, ആൽക്കലി ആണെങ്കിൽ യെല്ലോ കളറായിരിക്കും ഉണ്ടാവുക. അയ്യ, നമുക്ക് ചില സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ചില ഇൻഡിക്കേറ്റേഴ്സിന് പരിചയപ്പെടാം. അത് ആസിഡിലും ആൽക്കലിയിലും ഏതെല്ലാം കളറുകളാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പം നമുക്കറിയാം ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ. ഈ പറഞ്ഞ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആസിഡിലാണെങ്കിൽ നമുക്കറിയാം ബ്ലൂവിനെന്താക്കി മാറ്റും, റെഡാക്കി മാറ്റും. അത് ആൽക്കലിയിലാണെങ്കിൽ ഏത് കളർ തന്നെ, നോ കളർ ചേഞ്ച്, അഥവാ ബ്ലൂ തന്നെയായിട്ടായിരിക്കും
മാറിയിട്ടുണ്ടാവുക. ഓക്കെ, എന്നാൽ റെഡ് ലിറ്റ്മസ് പേപ്പർ ആണെങ്കിലോ ആസിഡിൽ കളർ നോ കളർ ചേഞ്ച് ആണ് അഥവാ റെഡ് തന്നെയാണ്. ആൽക്കലിയിലാണെങ്കിൽ അത് ബ്ലൂ കളറായിട്ട് മാറിയിട്ടുണ്ടാകും. അതേപോലെ തന്നെയാണ് ചില്ലി പൗഡർ എന്ന് പറയുന്നത്. ഈ ചില്ലി പൗഡർ ആസിഡിലാണെങ്കിൽ പെയിൽ റെഡ് കളറായിരിക്കും, ബേസിലാണെങ്കിലും പെയിൽ റെഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല മക്കളെ, ചില്ലി പൗഡറിനെ നമുക്ക് ഈ പറഞ്ഞ ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. കാരണം എന്തേ, ആസിഡിലും ബേസിലും ഒരേ കളർ തന്നെയാണ് കാണിക്കുന്നത്. സോ ചില്ലി പൗഡർ ഈസ് നോട്ട് എ ആൻ ഇൻഡിക്കേറ്റർ. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഹിബിസ്കസ് പേപ്പർ ആണെങ്കിൽ നമുക്കറിയാം ഹിബിസ്കസ് പേപ്പർ എടുത്ത് നമ്മൾ പറഞ്ഞു ബ്ലൂ കളർ ആയിരിക്കും ഉണ്ടാവുക. അത് ആസിഡിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ റെഡ് ആയിരിക്കും, ബേസിലാണെങ്കിൽ ആൽക്കലിയിലാണെങ്കിൽ ബ്ലൂ തന്നെയായിരിക്കും ഉണ്ടാവുക. ഫിനോഫ്തലിൻ ലബോറട്ടറിയിൽ, കെമിസ്ട്രിയുടെ ലബോറട്ടറിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഫിനോഫ്തലിൻ. എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതുമാണ് ഫിനോഫ്തലിൻ. അത് ആസിഡിലാണെങ്കിൽ മക്കളെ കളർലെസ് ആയിരിക്കും, കളർ ചേഞ്ച് കാണിക്കൂല, അഥവാ ഫിനോഫ്തലിൻ അതിലേക്ക് ആഡ് ചെയ്തു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റൂല. എന്നാൽ ഒരു ബേസിലാണെങ്കിൽ നമുക്ക് നല്ല പിങ്ക് കളറായിട്ടായിരിക്കും അത് മാറിയിട്ടുണ്ടാവുക, നല്ല പിങ്ക് കളർ. എന്നാൽ ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ എന്താണ് വൈറ്റ് പേപ്പർ എന്നുള്ളത് ഒരു ഇൻഡിക്കേറ്റർ അല്ല. എന്തുകൊണ്ടാ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വൈറ്റ് പേപ്പർ ആസിഡിലാണെങ്കിലും വൈറ്റ് ആണ്, ബേസിലാണെങ്കിലും വൈറ്റ് ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഡിക്കേറ്റർ. ഓക്കെ, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത്. മീഥൈൽ ഓറഞ്ച് കാർബൺ പൗഡർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂലടാ, ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂല. എന്റെ കാരണം രണ്ടിടത്തും അത് ബ്ലാക്ക് തന്നെയാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഡിക്കേറ്റർ. മീഥൈൽ ഓറഞ്ച് ഫിനോഫ്തലിൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് മീഥൈൽ ഓറഞ്ച് ആണ്. അത് ആസിഡിലാണെങ്കിൽ പെയിൽ പിങ്ക് കളറായിരിക്കും, മാറിപ്പോലിട്ടോ. ഇവിടെ ബേസിലാണ് പിങ്ക്, ഇവിടെ ആസിഡിലാണ് പിങ്ക്. എന്നാൽ ആൽക്കലിയിലാണെങ്കിൽ പെയിൽ യെല്ലോ കളറായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, എന്നാൽ ലിക്വിഡ് ബ്ലൂ പറ്റുമോ, പറ്റില്ല, രണ്ടിടത്തും ബ്ലൂ കളറാണ്. ടെർമറിക് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ടെർമറിക് ആസിഡിലാണെങ്കിൽ യെല്ലോ കളർ കാണിക്കും, ബേസിലാണെങ്കിൽ എന്ത് കളർ കാണിക്കും, റെഡ് കളർ. നേരത്തെ പറഞ്ഞില്ലേ റെഡ് സ്റ്റെയിൻ ഉണ്ടായി, ഈ പറഞ്ഞ പിന്നെ സോപ്പുമായിട്ട് വാഷ് ചെയ്തപ്പോൾ റെഡ് സ്റ്റെയിൻ കളറിനെന്തായി, റെഡ് കളറായി മാറും. സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾ ടെർമറിക്കാണ് അവിടുത്തെ ഇൻഡിക്കേറ്ററായിട്ട് ആക്ട് ചെയ്ത്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് എന്ത് ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ആസിഡിലും ബേസിലുമൊക്കെ നമുക്ക് വ്യത്യസ്ത കളറുകൾ കാണിക്കും. എന്നാൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ഇൻഡിക്കേറ്ററാണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്നുള്ളത്. ഈ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ പ്രത്യേകം എന്താ അറിയോ, ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ്. ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് മിക്സ്ചർ ആണ്. ഡിപ്പെൻഡിങ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ദ ആസിഡിക് ഓർ ദ ആൽക്കലൈൻ നേച്ചർ ഓഫ് ദ സൊല്യൂഷൻ, യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഗീവ്സ് ഡിഫറെൻറ്റ് കളേഴ്സ്. ദീസ് കളേഴ്സ് ക്യാൻ ബി കമ്പയർഡ് വിത്ത് ദ കളർ ചാർട്ട് അഫക്സഡ് ഔട്ട്സൈഡ് ദ ബോട്ടിൽ. ഈ പറഞ്ഞ ആളെ നമ്മൾ ഒരു കളർ ചാർട്ടുണ്ട്, നല്ല റെഡ് കളറാണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹൈലി അസിഡിക്. എന്നാൽ ഒരു ഏകദേശം ഒരു ഗ്രീൻ കളറൊക്കെയാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ന്യൂട്രൽ. എന്നാൽ ഒരു ബ്ലൂ കളറൊക്കെയാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ബേസ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയോ, ഹൈലി അസിഡിക് ആണോ അതല്ല, കുറച്ചും കൂടി ഓറഞ്ച് കളറാകുമ്പോൾ അതിൻ്റെ അസിഡിറ്റി എന്തായിരിക്കും, കുറച്ചും കൂടി കുറവായിരിക്കും. അതേപോലെ തന്നെ ഈ കളർ ചേഞ്ച് അതിനൊരു ഒരു ചാർട്ടുണ്ട്, ഒരു സ്പെഷ്യൽ ചാർട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവും. ആ ചാർട്ട് നോക്കിക്കണ്ട് അത് എത്രത്തോളം അസിഡിക്കാണ്, എത്രത്തോളം ബേസിക്കാണ്, അതേപോലെ തന്നെ എത്രത്തോളം ന്യൂട്രൽ ആണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ വെച്ച് കണ്ട് നമുക്ക് പറഞ്ഞ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നേരത്തെ പഠിച്ച ലിറ്റ്മസ് പേപ്പറും യൂണിവേഴ്സൽ ഇൻഡിക്കേറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ലിറ്റ്മസ് പേപ്പറിൽ ആസിഡാണോ ബേസാണോ എന്ന് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. എന്നാൽ യൂണിവേഴ്സലാണെങ്കിൽ നമുക്ക് എന്ത് തിരിച്ചറിയാൻ പറ്റും, ആസിഡാണോ ബേസാണോ പിന്നെ ന്യൂട്രൽ ആണോ എന്നതിലപ്പുറത്ത് എത്രത്തോളം അസിഡിക്കാണ് എത്രത്തോളം ബേസിക്കാണ് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ സംഗതികളൊക്കെയാണ് നമ്മൾ ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്തിനെ കുറിച്ചാണ്, നമുക്ക് ന്യൂട്രലൈസേഷൻസിനെ കുറിച്ച് പഠിക്കണം. അത് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ.